എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി മന്ദാരൻ ഡിസൈൻസിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ നമ്മൾ ഒരു ഉത്തരം ആദ്യം മെസ്സേജ് ചെയ്യുന്ന ആൾക്ക് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ ഉത്തരം മനസ്സിലായി കാണും നിങ്ങൾക്ക്. കിണ്ടി ആയിരുന്നു ഉത്തരം. നമ്മൾ വൃത്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ഉമ്മറത്തിരുന്ന സാധനമാണ് കിണ്ടി. ഇന്നത് നമ്മുടെ തട്ടിൻപുറത്താണ്. എന്നാൽ ഇന്ന് നമ്മൾ കൈ കഴുകാതെ അകത്തേക്ക് കയറാറില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളും പഴയപോലെയായി. അപ്പം മഞ്ജു ജയകുമാർ എൻ്റെ സ്റ്റുഡൻ്റാണ്, പി എസ് സി കോച്ചിങ്ങിന് വന്നിരുന്ന സ്റ്റുഡൻ്റാണ്. മഞ്ജു ജയകുമാറിനാണ് സമ്മാനം ലഭിക്കുന്നത്. മഞ്ജു വന്ന് ആ സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്. പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഇത്തിരി ഹാൻഡ് വർക്കായിട്ടുള്ള സമയമെടുക്കുന്ന ഒരു പിന്നെ വർക്കാണ്. പിന്നെ ഞാൻ നിങ്ങളുടെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഏതാണ്ട് ഒരു 28 വർഷം മുമ്പ് തയ്ച്ച ആദ്യമായി തയ്ച്ച ഒരു സാരിയുടെ കാര്യം. ആ സാരിയാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് ഒരു സിൽക്ക് സാരി ആയിരുന്നു, നല്ലൊരു പ്യുവർ സിൽക്ക് സാരി ആയിരുന്നു. അതിൽ കട്ട് വർക്ക് കൈകൊണ്ട് തന്നെ കട്ട് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഒരു മെഷീൻ ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെ ചെയ്ത കട്ട് വർക്കാണ്. ഇതൊരു മയിലാണ്. ഈ മയിലിൻ്റെ ഡിസൈൻ നമ്മൾ ആദ്യം ട്രേസ് ചെയ്തിട്ട് അത് വരച്ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതേതാണ്ട് 3 മൈലേ തയ്ച്ചിട്ടുള്ളൂ എങ്കിൽ പോലും ആ സാരിക്ക് മയിലിൻ്റെ ആ വർക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാദ്യം ഒരു പ്ലെയിൻ സാരി, ഒരു ക്രീം സാരി ആയിരുന്നു. അതിനെ കളർ ചെയ്ത് ഈ കളറാക്കിയിട്ട് അതിൽ ഈ വർക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം നമ്മൾ ട്രേസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഈ ഡിസൈൻ വരച്ചിട്ട് ആ ഡിസൈൻ നമ്മൾ കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പെൻസിൽ വെച്ച് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിയിലതിൻ്റെ പടം കിട്ടും. അപ്പോൾ ഈ പടത്തിൽ മുഴുവനൊന്നും വരച്ചിട്ടില്ല. നമുക്ക് ഒരു പിന്നെ എന്താ പിന്നെ നന്നായിട്ട് ഫുള്ള് വരച്ചതിന് ശേഷം എളുപ്പത്തിൽ കാണിക്കുകയാണ്. വരച്ചതിന് ശേഷം നമ്മൾ ഈ വട്ടം ഇട്ടിരിക്കുന്ന മയിലിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമ്മൾ സൂചിയും നൂലും ഉപയോഗിച്ച് അങ്ങോട്ട് തയ്ക്കണം. ആദ്യം ഔട്ട്ലൈൻ തയ്ക്കുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പിന്നെ ഇവിടെ തയ്ക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ഈ നൂല് ഒരു വിരൽ കൊണ്ട് നമ്മൾ വലിച്ചു പിടിച്ചിട്ട് ആ ലൈനിൽ തന്നെ നമ്മളിങ്ങനെ തയ്ക്കുകയാണ്. സാധാരണ തയ്ക്കുമ്പോൾ ഒറ്റ നൂലിട്ട് തയ്ക്കണം. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കാണാൻ വേണ്ടിയാണ് ഈ രണ്ട് നൂലിട്ടത്. രണ്ട് നൂലിടുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഒറ്റ നൂലാണ് നമുക്ക് വേഗം വേഗം തയ്ച്ചു പോകാം. പിന്നെ അതിനകത്താണ് കുത്തുന്നത്. ഈ ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ ആ വട്ടത്തിനകത്ത് നമ്മൾ കുത്തിയിട്ട് അടുത്ത ആ ലൈനിൽ തന്നെ അടുത്ത വട്ടം ഇടുന്നു. ചെയിൻ തയ്ച്ച് തയ്ച്ച് മുന്നോട്ട് പോവുകയാണ്. രണ്ട് നൂലായതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. ഒറ്റ നൂലാണെങ്കിൽ പ്രശ്നമില്ല. വീണ്ടും അതിനകത്ത് കുത്തുന്നു, അടുത്ത ചെയിൻ തയ്ക്കുന്നു. ഇങ്ങനെ ചെയിൻ സ്റ്റിച്ചായിക്കൊണ്ടാണ് ഇതിൻ്റെ കട്ടിയിൽ കാണട്ടെ എന്ന് വിചാരിച്ചാണ് രണ്ട് നൂലിട്ടത്. ഒറ്റ നൂലിട്ടാണ് തയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെ തയ്ച്ച് നമ്മൾ ഈ ലൈനെല്ലാം അങ്ങനെ അങ്ങ് തയ്ക്കുന്നു. പിന്നെ ചെയ്യേണ്ടത് കട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മളിതിന് കിഴുത്ത് ഇട്ടിട്ടാണ് ഞാനിത് ചെയ്തത്. കിഴുത്ത് ആദ്യം നമ്മൾ ഇട്ടിട്ട് അതിന് ചുറ്റും തയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴൊക്കെ നമ്മൾ സാധാരണ കട്ട് വർക്ക് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സോൾഡറിങ് ആണ് ഉപയോഗിച്ചിട്ട് പിന്നെ തയ്ച്ചതിന് ശേഷമാണ് കട്ടിടുന്നത്. ഇത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളത് കുത്തിയിട്ട് ഈ ഇത് വെച്ചിട്ട് കിഴിക്കുകയാണ് ചെയ്യുന്നത്. തയ്ച്ച് കഴിഞ്ഞിട്ടാണ് കിഴിക്കുന്നത്. അതൊക്കെ നമ്മൾ ഈ ചന്ദനത്തിൽ ഉപയോഗിച്ച് കിഴുത്തിടുകയാണ് ചെയ്തത്. ഒരു ചെറിയ കിഴുത്ത് ഇട്ടാൽ മതി, അത് വലുതായിപ്പോയാൽ ബുദ്ധിമുട്ടാ തയ്ക്കാൻ. അപ്പോൾ ഓരോ പൂവിൻ്റെയും ഈ വട്ടത്തിന് ഒരു ചെറിയ കുത്ത് കൊടുക്കുക. അപ്പോൾ അത് ഉണ്ട്, വലിയ കുത്തായപ്പം വലുതായിപ്പോയി, ചെറുത് കൊടുത്താൽ മതി. എന്നിട്ട് അത് നമ്മൾ തയ്ച്ച് വരുമ്പം വലുതായിക്കോളും. അപ്പോൾ ഇങ്ങനെ ഓരോ വട്ടത്തിനും നമ്മൾ ഓരോ കുത്ത് കൊടുത്താൽ അത് ഓരോ കിഴുത്തിയാകും. ആ കിഴുത്ത് നമ്മൾ ചുറ്റും ബട്ടൺ ഹോൾ സ്റ്റിച്ച് തയ്ച്ച് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് അന്ന് ചെയ്തത്. ഇന്നിപ്പോൾ സൗകര്യം നമുക്ക് കൂടുതലുണ്ട്, എളുപ്പത്തിൽ
ഇനിയൊന്നും എവിടെയെങ്കിലും വീണ് തുളഞ്ഞു പോകുമെന്നും പേടിക്കേണ്ട, നമുക്ക് വേഗം ചെയ്യാം. സോൾഡറിങ് ആൺ വെച്ച്. അപ്പോൾ ഇനി ഇതിന് ബട്ടൺ ഹോൾ സ്റ്റിച്ച് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഈ കിഴുത്തേക്ക് ചുറ്റുമായിട്ട് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ അതിന് നമ്മൾ ഈ നൂല് ഇങ്ങനെ പിടിച്ചിട്ട് വീണ്ടും ഈ കിഴുത്തേക്കകത്തൂടെ ഇട്ട് തയ്ക്കുക. ഇതാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. ഇങ്ങനെ ആ കിഴുത്തേക്ക് ചുറ്റും നമ്മളങ്ങ് തയ്ച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും. അതാണ് ഞാൻ ഈ സാരിയിൽ ചെയ്തേക്കുന്നത്. എളുപ്പമാണ്, പക്ഷേ സമയമെടുക്കുന്നേ ഉള്ളൂ. നമ്മൾ കുറേ ദിവസം കൊണ്ട് തയ്ച്ചു തീരത്തുള്ളതേ ഉള്ളൂ. ഇതിന് ചുറ്റും ഇങ്ങനെ വീണ്ടും വീണ്ടും നൂലിങ്ങനെ പിടിച്ചുകൊണ്ട് അതിൻ്റെ ഇപ്പുറത്ത് കുത്തി തയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ള തയ്യലാണ് ഇതിൽ ഈ മയിലിന് ഫുള്ള് ചെയ്തേക്കുന്നത്. ഓരോ കിഴുത്തേക്കും ചുറ്റും ബട്ടൺ ഹോൾ സ്റ്റിച്ച് തയ്ച്ച് ആണ്. അപ്പോൾ പിന്നെ മുത്ത് വെച്ച് പിടിപ്പിച്ചു. മുത്ത് ഓരോ കോർണറിലും മൂന്നെണ്ണം വെച്ചൊക്കെ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു. പിന്നെ മയിലിന് കണ്ണ് ഒരു കറുത്ത നൂല് കൊണ്ടൊരു പൊട്ടിട്ട് കണ്ണൊക്കെ ആക്കി. ഇതാണ്, സമയം എടുക്കും. നമ്മളൊരു മയിൽ ചെയ്ത് വരുമ്പം തന്നെ സമയം അനുസരിച്ചൊക്കെ നമുക്കത് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പിന്നെ ഇത് ഹാൻഡ് എംബ്രോയിഡറിയാണ്, ഫുള്ള് ഹാൻഡാണ്, മെഷീനൊന്നും ഉപയോഗിക്കാതെ ചെയ്തതാണ്. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ 10-28 വർഷം മുമ്പ് തയ്ച്ച ആദ്യത്തെ സാരിയാണ്. അപ്പോൾ അത് പിന്നെ ഭംഗിയായതുകൊണ്ടാണ് പിന്നെയും ചെയ്യാനായിട്ടും ഒക്കെ ഇതിൽ ഇൻട്രസ്റ്റ് കൂടിയത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം തൊട്ട് നമ്മുടെ കുട്ടികളുടെ പരിപാടി നമുക്ക് വേറൊരു വീഡിയോ ഇന്ന് തന്നെ ചെയ്യുന്നുണ്ട്. അത് മാറ്റിയിട്ടേക്കാണ്. നീളം കൂടി പോകുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് കരുതി ഇന്ന് ഇവിടെ കൊണ്ട് നിർത്തുകയാണ് ഈ വീഡിയോ. അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണണം. അടുത്ത വീഡിയോയിൽ പുതിയ പുതുമയാർന്ന തയ്യലുമായി വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ ബൈ.